ഗസയിൽ നിന്ന് വരുന്നത് ആശങ്കയും വേദനയും നൽകുന്ന വാർത്തകളാണ്. കിഴക്കൻ റഫയിൽ ഹമാസും ഇസ്രായേലും തമ്മിൽ അതിരൂക്ഷമായ പോരാട്ടമാണ് നടക്കുന്നത്. ഇവിടെ 1.4 ദശലക്ഷം പലസ്തീനികളാണ് അഭയം തേടിയിരിക്കുന്നത്. അതാണ് ആക്രമണങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. നഗരത്തിന്റെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് ഇസ്രായേൽ ആക്രമിച്ചു കയറുകയാണ്. ടാങ്കുകളും റോക്കറ്റുകളുമായി ഹമാസ് ഇസ്രായേൽ ആക്രമണത്തെ ചെറുത്തു നിൽക്കുന്നു. അതിനിടെ ഇസ്രായേലിനെതിരെ ഗുരുതര ആരോപണവും ഉയർന്നിട്ടുണ്ട്. അമേരിക്ക നൽകിയ മാരകായുധങ്ങൾ ഗസയിൽ പ്രയോഗിക്കുകയാണെന്നാണ് ആരോപണം. ഇത് അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ ലംഘനമാണെന്നാണ് ആരോപണം ഉയരുന്നത്. വെടിനിർത്തൽ കരാർ അംഗീകരിക്കാതെ ആക്രമണവുമായി മുന്നോട്ട് പോയതോടെ അമേരിക്ക ഇപ്പോൾ ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നില്ല. റഫയുടെ തെക്കൻ പ്രദേശം ഇസ്രായേൽ സൈന്യം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. പ്രദേശം സൈന്യം വളഞ്ഞിട്ടുമുണ്ട്. തെക്കൻ പ്രദേശത്ത് ആക്രമണം നടത്താൻ ഇസ്രായേൽ യുദ്ധ ക്യാബിനറ്റ് തീരുമാനമെടുത്തതോടെ ഇവിടെ അഭയം പ്രാപിച്ചിരുന്ന 100,000 പലസ്തീനികളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നു. അതിനിടെ ഗസയിലെ നാസർ അൽഷിഫ ആശുപത്രി പരിസരങ്ങളിൽ ശവശരീരങ്ങൾ കൂട്ടമായി അടക്കം ചെയ്തത് കണ്ടെത്തിയിരുന്നു. സ്ത്രീകളും കുട്ടികളും വയോധികരും ഉൾപ്പെടെ 100 കണക്കിന് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. ഈ സംഭവത്തിൽ സ്വതന്ത്രവും സമഗ്രവുമായ അന്വേഷണം വേണമെന്ന് UN സെക്യൂരിറ്റി കൗൺസിൽ അംഗങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലിനെ പ്രതികൂട്ടി നിർത്തുന്നതാണ് സംഭവം. വെടിനിർത്തലിനായി ലോകം മുഴുവൻ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ്. അമേരിക്കയും ഒടുവിൽ ഇടഞ്ഞിട്ടുണ്ട്. ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ഫ്രാൻസും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗസയിൽ ജനങ്ങൾക്ക് സുരക്ഷിതമായ ഇടങ്ങളൊന്നും ഇല്ലെന്നാണ് ഫ്രാൻസ് വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നത്. റഫേലി ആക്രമണം അവസാനിപ്പിക്കാനും സമാധാന ചർച്ചകളിലേക്ക് മടങ്ങാനും ഫ്രാൻസ് ആവശ്യപ്പെട്ടു. ഇസ്രായേലിൽ നിന്ന് ഹമാസ് പിടികൂടിയ ബന്ധുക്കളെ മോചിപ്പിക്കാനുള്ള ഏകമാർഗവും വെടിനിർത്തലാണെന്ന് ഫ്രാൻസ് കൂട്ടിച്ചേർത്തു. ഇസ്രായേൽ കൊട്ടിയടച്ച റഫ ബോർഡർ ക്രോസിംഗ് തുറക്കണമെന്നും ഫ്രാൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിലൂടെയാണ് പ്രദേശത്തേക്ക് അവശ്യ വസ്തുക്കൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഭാഗം കൊട്ടിയടച്ചതോടെ റഫയിലേക്ക് അവശ്യ വസ്തുക്കൾ എത്തിച്ചേരുന്നത് തടസ്സം നേരിട്ടിരിക്കുകയാണ്.